നമസ്കാരം, റിയൽ വൺ ന്യൂസിലേക്ക് സ്വാഗതം. മഴക്കാലം ഇങ്ങ് അടുത്ത് വരികയാണ്. മഴ ഒരു സുഖമുള്ള അനുഭവം തന്നെയാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒരുപോലെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് മഴക്കാല രോഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ മുൻകരുതലുകൾ എടുക്കുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. റിയൽ വൺ ന്യൂസ് ഇന്ന് അന്വേഷിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. നമുക്കൊപ്പം ചേർന്നിട്ടുള്ളത് ഡോക്ടർ രേഖ മാമാണ്. കൂടുതൽ വിവരങ്ങൾ മാമിൽ നിന്നും അറിയാം. മഴക്കാലം വരുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുടങ്ങുമ്പോൾ കാണുന്ന രോഗങ്ങളിലൊന്നാണ് നമ്മുടെ ഫ്ലൂ, അല്ലെങ്കിൽ ജലദോഷപ്പനി, ചുമ എന്നുള്ളത്, ത്രോട്ട് ഇൻഫെക്ഷൻസ്, ടോൺസിൽസ് എന്നുള്ള ഇതൊക്കെ. ഇതിന് പ്രതിരോധ ശക്തി എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന മാത്രം ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഇതാണ് കോവിഡ് കാലത്ത് നമ്മളിതെല്ലാം പലതും ചെയ്തിരുന്നു. ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള പല പല പൊടിവിദ്യകളും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഒക്കെ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളൂ. കോവിഡ് മാറിയപ്പോൾ നമ്മളതൊക്കെ വിട്ടു എന്ന് മാത്രം. ഒരു ഹെൽത്തിയായ ലൈഫ് സ്റ്റൈൽ, വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ്, അത് ഭക്ഷണത്തിലായാലും അല്ല വൈറ്റമിൻ സപ്ലിമെൻ്റ് ആയിട്ട് എടുത്താലും, വൈറ്റമിൻ സി, സിങ്ക്, ഇതൊക്കെ തന്നെയാണ് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന മാതിരത്തെ ഫുഡുകളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓറഞ്ച്, മുസമ്പി, നെല്ലിക്ക എന്നീ ഇതൊക്കെ വൈറ്റമിൻ സി അടങ്ങിയതാണ്. പിന്നെ ചൂടുവെള്ളം കുടിക്കുക, ആവിയെടുക്കുക, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഫ്ലൂ അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകിച്ചിട്ട് വേറെ ഇതൊന്നുമില്ല. പിന്നെ ഫ്ലൂ ഷോട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇനിയുള്ളതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാർക്ക് ഫ്ലൂ ഷോട്ട്സ് എന്ന് വെച്ചാൽ ഫ്ലൂവിൻ്റെ വാക്സിൻ. ഫ്ലൂ വാക്സിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇപ്പോൾ അത് പ്രത്യേകം പറയാറുള്ളത്. പക്ഷെ അല്ലാതെ തന്നെ ഫ്ലൂ വാക്സിൻ വർഷത്തിലൊരിക്കൽ വെക്കുന്നത് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷപ്പനിക്ക് നമുക്കൊരു പ്രതിരോധം കിട്ടും. പിന്നെ രണ്ടാമത് നമ്മൾ കാണുന്ന ഏറ്റവും കോമൺ ഭയപ്പെടുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി നമുക്കെല്ലാവർക്കും അറിയാം, വെള്ളം കെട്ടി നിൽക്കുന്നിടത്താണ് ഡെങ്കിയുടെ സ്പ്രെഡ് ചെയ്യണ മോസ്കിറ്റോ അല്ലെങ്കിൽ കൊതു സ്പ്രെഡ് ആവണത്, അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സോ നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ഈ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള, മഴവെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള വേസ്റ്റ് പാത്രങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. അങ്ങനെ കെട്ടി നിൽക്കാനുള്ളൊരു സാധ്യത ക്ലീൻ ചെയ്ത് വെക്കുക. അത് തന്നെയാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു വഴിയുള്ളൂ. പിന്നെ ഉള്ള ഒരു അതേമാതിരിയുള്ളതാണ് മലേറിയ, ചിക്കൻ ഗുനിയ. പക്ഷെ അത് വളരെ ചുരുക്കമാണ് കാണാറുള്ളത്. എന്നാലും ഇതിനും ഇതേ കൊതുകുകളെ അവോയ്ഡ് ചെയ്യാനുള്ള സംവിധാനം വീട്ടിലായാലും കൊതുകിൻ്റെ എണ്ണം കുറയ്ക്കുക. ആ ഒരു സമയം പ്രത്യേകിച്ച് രാവിലെ സമയത്ത്, വൈകുന്നേര സമയത്തുള്ള കൊതുകടിയുടെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അത് ഉപയോഗിക്കുക. കാണുന്നൊരു രോഗമാണ് ടൈഫോയിഡ്. പ്രത്യേകിച്ച് നമ്മൾ തിളപ്പിച്ചറിയുക, വെള്ളം ശരിക്കും ബോയിൽ ചെയ്യാത്തപ്പോൾ അല്ലെങ്കിൽ ഹൈജീനിക് അല്ലാത്ത ഫുഡ് കഴിക്കുമ്പോഴാണ് അതെന്ന് വരിക. സോ പരമാവധി ഫുഡ് ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാൻ നോക്കുക. കുട്ടികൾക്കായാലും സ്കൂളിലായാലും തിളപ്പിച്ചറിയ നല്ല ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളം ഉപയോഗിക്കുക. അതേമാതിരി കാണുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ. ഇതിന് ഷോർട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ നാച്ചുറലായ ഇമ്മ്യൂണിറ്റിയാണ് മിക്ക സമയത്തും വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം തിളപ്പിച്ചാറിയ വെള്ളം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഗെയിൻ വൺസ് അഗെയിൻ ഹൈജീനിക് ഫുഡ് ആൻഡ് വാട്ടറിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ, എന്ത് ജലദോഷപ്പനി എന്ത് ആണെങ്കിലും, പ്രതിരോധ ശക്തി കുറവുള്ളവർ, പ്രമേഹമുള്ളവർ, അലർജി ഉള്ളവർ, ആസ്മ ഉള്ളവർ, അല്ലെങ്കിൽ പ്രതിരോധശക്തി കുറയുന്ന മാതിരിത്തെ മരുന്നെടുക്കുന്നവരെല്ലാം ഇങ്ങനത്തെ ഒരു ചെറിയ ജലദോഷപ്പനിയൊക്കെ വരുമ്പോൾ അവരാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടതെന്നല്ല, പക്ഷെ ഒരു ചെറിയ പനി കാണുമ്പോൾ തന്നെ ആദ്യമേ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. അത് പരമാവധി അവോയ്ഡ് ചെയ്യുക. 2-3 ഡേയ്സ് വരെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിലാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമുള്ളൂ. സോ അനാവശ്യ ആൻറ്റിബയോട്ടിക്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതൊരു വലിയൊരു ഫാക്ടറാണ്, പ്രത്യേകിച്ച് ജലദോഷപ്പനിയുടെ സീസൺ വരുമ്പോൾ. പിന്നുള്ളൊരു രോഗം സിമ്പിളായ ഒരു രോഗമാണ് നമ്മൾ കാണുന്ന ഒരു മഴക്കാലത്ത് കാണുന്ന സ്കിൻ ഇൻഫെക്ഷൻസ്, ചേറ്റിപ്പുണ്ണെന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, വെള്ളം ഈർപ്പം നിൽക്കണോണ്ട് വരുന്നത്. ഇത് ചെറിയൊരു കാര്യമാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു ആ ഈർപ്പം അവോയ്ഡ് ചെയ്യുക, നന്നായി ഡ്രൈ ആക്കി വെക്കുക, ഇത്രയൊക്കെ പറയാനുള്ളൂ. പക്ഷേ ഇത് പ്രമേഹമുള്ളവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ചെറിയ, ചിലപ്പോൾ ഒരു ചെറിയ ഇച്ചിങ്ങോ ചെറിയൊരു ചൊറി സ്കിൻ ഇൻഫെക്ഷൻ എന്നായിരിക്കാം പിന്നെ ഒരു വലിയ മുറിയായി മാറുന്നത്. സോ സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും ഈ മഴക്കാലത്തൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞു. പ്രതിരോധം തുടങ്ങേണ്ടത് ഓരോ മനുഷ്യരിൽ നിന്ന് തന്നെയാണ്. ക്യാമറമാൻ രാഷിദ് പട്ടാമ്പിക്കൊപ്പം അഞ്ജന.